ഗുരുവായൂരപ്പാ ശരണം. ഏവർക്കും വിനീതമായ നമസ്കാരം. നമ്മളിന്ന് 54-ാം ദശകം ആരംഭിക്കുന്നു. 54-55 ദശകങ്ങളുടെ കാളിയമർദ്ദനമാണ് പ്രതിപാദിക്കുന്നത്. ഈ ദശകത്തിൽ കാളിയൻ്റെ കാളന്തി പ്രാപ്തിയും ഗോകുലങ്ങളുടെ വിഷബാധമുക്തിയുമൊക്കെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. 54-ാം ദശകത്തിലെ 1-2 ശ്ലോകങ്ങൾ നമുക്കിന്ന് അധ്യയനം ചെയ്യാം. ത്വത്സേവോത്ക സൗഭരനാമ പൂർവം കാളിന്ദി അന്തർദ്വാദശാബ്ദം തപസ്യൻ മീനവ്രാതേ സ്നേഹവാൻ ഭോഗലോലേ താക്ഷ്യം സാക്ഷാദൈക്ഷരാഗ്രേ കദാചിത്. നമുക്ക് പദച്ഛേദം നോക്കാം. 1-ാം പദത്തിൽ സൗഭരനാമ, സൗഭരിഹി അധികം നാമയാണ് സൗഭരനാമ. 2-ാം പദത്തിൽ കാളിന്ത്യന്തർദ്വാദശാബ്ദം, കാളിന്ത്യന്ത അധികം ദ്വാദശാബ്ദം. ഇനി 4-ാം പദത്തിലാണ് സാക്ഷാത് ഐക്ഷതാഗ്രേ, സാക്ഷാത് അധികം ഐക്ഷത അധികം അഗ്രേ, സാക്ഷാത് ഐക്ഷത അഗ്രേ. ഒരുമിച്ചായപ്പോൾ സാക്ഷാത് ഐക്ഷതാഗ്രേ. ഇത്രയും പദച്ഛേദങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അന്വയം പഠിക്കാം. ത്വത്സേവോത്കഹ സൗഭരിഹി നാമ പൂർവം കാളിന്ത്യന്തഹ ദ്വാദശാബ്ദം തപസ്യൻ ഭോഗലോലേ മീനവ്രാതേ സ്നേഹവാൻ കദാചിത് അഗ്രേ താക്ഷ്യം സാക്ഷാത് ഐക്ഷത. ത്വത്സേവോത്കഹ അങ്ങേ സേവിക്കുന്നതിൽ തത്പരനായിരിക്കുന്നവൻ, സൗഭരിഹി നാമ സൗഭരി എന്ന പേരുള്ള, പ്രസിദ്ധമായ പേരുള്ള മഹർഷിയാണ്, പൂർവം പണ്ട് കാളിന്ദി അന്തഹ കാളിന്ദിയുടെ യമുനയുടെ ഉള്ളിൽ ദ്വാദശാബ്ദം, അബ്ദം വർഷമാണ് ദ്വാദശ, 12 വർഷം 12 കൊല്ലം തപസ്യൻ തപസ് ചെയ്യുന്നവനായിട്ട്, ഭോഗലോലേ മീനവ്രാതേ ലൗകിക സുഖാത്മകമായ മീനവ്രാതേ മത്സ്യക്കൂട്ടത്തിൽ സ്നേഹവാൻ സ്നേഹമുള്ളവനായിത്തീർന്നു, കദാചിത് ഒരിക്കൽ അഗ്രേ മുമ്പിൽ താക്ഷ്യം താക്ഷനെ ഗരുഡനെ സാക്ഷാത് ഐക്ഷത പ്രത്യക്ഷമായി ഐക്ഷത കണ്ടു. നമുക്ക് സാറ് നോക്കാം. ശ്രീകൃഷ്ണനിൽ ഭക്തി വളരെ ഉണ്ടായിരുന്ന സൗഭരി എന്ന പ്രസിദ്ധനായ മഹർഷി കാളിന്ദിയുടെ ഉള്ളിൽ ദ്വാദശ വർഷം 12 വർഷം തപസ്സു ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഭോഗാസക്തമായ മത്സ്യസമൂഹവുമായി സ്നേഹബന്ധത്തിലേർപ്പെടുകയും അവയെ കൊന്നു തിന്നാനെത്തിയ ഗരുഡനെ മുമ്പിൽ നേരിട്ട് കാണുകയും ചെയ്തു എന്നാണ് സാരം. അപ്പോൾ കാളിന്തിയിൽ പാർപ്പുറപ്പിച്ചിരിക്കുന്ന കാളിയൻ്റെ കഥ പറയുന്നതിന് ഒരു ആമുഖമായി അവിടെ സർപ്പ ശത്രുവായ ഗരുഡൻ പ്രവേശിക്കാത്തതിന് കാരണമായ സൗഭരിയുടെ കഥയാണ് ഇവിടെ സാന്ദർഭികമായി പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വ്യാഖ്യാനത്തിലോട്ട് കടക്കുമ്പോൾ കൂടുതൽ കൂടുതൽ അത് വ്യക്തമാവും. ഭഗവത് സേവയിൽ വളരെ തത്പരനായിരുന്ന സൗഭരി എന്ന പ്രസിദ്ധനായ മഹർഷി കാളിന്തിയിൽ 12 കൊല്ലം തപസ് ചെയ്തു. സുഖങ്ങളിൽ മുഴുകിയ മത്സ്യങ്ങളോട് സ്നേഹമുള്ള അദ്ദേഹം ഒരിക്കൽ തൻ്റെ മുമ്പിൽ തന്നെ ഗരുഡനെ നേരിട്ട് കണ്ടു. മാത്രമല്ല, താൻ സഹവസിക്കുന്നതിൽ സ്നേഹപൂർവം ആദരിക്കുന്ന മത്സ്യങ്ങളെ ആ ഗരുഡൻ തിന്നുന്നതും നേരിൽ കണ്ടു. തൻ്റെ മുന്നിൽ വച്ച് ഇപ്രകാരം നടക്കുന്നത് കണ്ട് മഹർഷിക്ക് അതിയായ കോപവും താപവും ഉണ്ടായി. ഇവിടെ ജലത്തിൽ 12 വർഷം തപസ്, അതിൽ മത്സ്യങ്ങൾ, ആ മത്സ്യങ്ങളുമായി മഹർഷിക്ക് സഖ്യം, ഗരുഡൻ അവയെ തിന്നാൻ വരിക തുടങ്ങിയവയ്ക്ക് മറ്റെന്തെങ്കിലും അർത്ഥമുണ്ടാകണം എന്നാണ് നാം അതിൽ നിന്ന് വായിച്ചെടുക്കുക. സംസ്കൃത ഭാഷയിലെ 10, 100, 1000 എന്ന ശബ്ദങ്ങൾ നിയതമായ കാലത്തെ കുറിക്കുന്നത് പോലെ തന്നെ അനിയതമായ കാലത്തെയും കുറിക്കും. അതിനാൽ 12 അനേക വർഷമാകാം, അഥവാ സാധാരണ കാലത്തെ അതിക്രമിച്ചു നിൽക്കുന്ന കാലാതീതത്വവുമാകാം. അപ്പോൾ കാലാതീതത്വത്തിൽ ബ്രഹ്മ അനുഭൂതിയിൽ എത്തിയ സൗഭരിയുടെ ഉള്ള് വിശ്വവിശാലമായ ആർദ്രതയുടെ പര്യായമായി മാറുന്നു. ജലാശയത്തിലെ മത്സ്യങ്ങൾ സംസാരസാഗരത്തിലെ സുഖാസക്തരായ ജനങ്ങളുമാണ്. അവരെ ബാധിക്കുന്ന ഹിംസാവൃത്തിയാണ്
ഗരുഡന്റെ രൂപത്തിൽ പ്രകാശിപ്പിച്ചിട്ടുള്ളത്. ആ ഹിംസാവൃത്തിയിൽ മഹർഷിക്ക് അനുതാപവും ദുഃഖവും ഉണ്ടായെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ തത്വങ്ങൾ കഥാരൂപത്തിൽ അവതരിപ്പിക്കുന്നവയാണ് ഇതിഹാസങ്ങളും പുരാണങ്ങളും. ഈ ഒരു ശ്രദ്ധ നമുക്ക് എപ്പോഴും ഉണ്ടാവണം. അപ്പം ഇതിഹാസങ്ങളായ രാമായണവും മഹാഭാരതവും അതേപോലെ അഷ്ടാദശ പുരാണങ്ങളും ഇവയെല്ലാം ഭഗവത് തത്വങ്ങളെ അഥവാ ബ്രഹ്മതത്വത്തെ കഥാരൂപത്തിൽ അവതരിപ്പിക്കുകയാണ് എന്നൊരു ബോധ്യത്തോടുകൂടി വേണം നമ്മൾ ഓരോ ഗ്രന്ഥവും ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും. ഇവിടെ കാട്ടിലോ നാട്ടിലോ തപസ് ചെയ്താൽ ലൗകികന്മാരുടെ സാമീപ്യ ബന്ധം കൊണ്ട് തപസ്സ് വല്ലവിധവും നഷ്ടപ്പെട്ടാലോ എന്ന ഒരു ഭയം, ആ ഭയത്തിൽ നിന്നാണ് സൗഭര്യ വെള്ളത്തിൽ തപസ്സിന് പുറപ്പെട്ടതെന്ന് നമ്മൾ മനസ്സിലാക്കുക. പക്ഷേ അവിടെയും മത്സ്യങ്ങളുമായി സ്നേഹബന്ധമുണ്ടായി എന്നതിൽ നിന്ന് ഒരു ലൗകികമായ അർത്ഥം പറയുകയാണ്. ഒരു മനസ്സ്, ആ എന്താണ്, മനസ്സാണ് ബന്ധകാരണം എന്നൊരു വ്യക്തതയാണ് ഇതിൽ കൂടി ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോഹു എന്ന്. മനസ്സ് തന്നെയാണ് മനുഷ്യരുടെ എല്ലാ ബന്ധത്തിനും മോക്ഷത്തിനുമെല്ലാം കാരണം. അപ്പോൾ മനസ്സിനെ പഠിക്കുക അഥവാ മാനസികമായി നാം എത്ര ഔന്നത്യത്തിലെത്തി നിൽക്കുന്നു തുടങ്ങിയവയെക്കുറിച്ച് നമ്മൾ പലതവണ പലവരും നമ്മൾ പറഞ്ഞിട്ടുള്ള വിഷയമാണ് മനസ്സിനെക്കുറിച്ച്. തീർച്ചയായും ഇവിടെ രണ്ട് രീതിയിൽ നമ്മളിപ്പോൾ എന്താ പറയുക, കാലാതീതത്വമായ ബ്രഹ്മ അനുഭൂതിയിലേക്ക് എത്തിയ സൗഭര്യയുടെ ഉള്ളിനെക്കുറിച്ചും മനസ്സിനൊക്കെ ഉള്ളത് മനസ്സായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ലൗകികമായതും സൂക്ഷ്മമായ അർത്ഥത്തിൽ നമ്മൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും നല്ല ഒരു വ്യത്യസ്തമായ അർത്ഥതലമുള്ള ഒരു ശ്ലോകം കൂടിയാണിത്. നമുക്കിനി ചൊല്ലാം. വൃത്തം ശാലിനിയാണ്. ത്വത്സേവോത്കസൗഭരിർനാമപൂർവം കാളിന്ദ്യന്തർദ്വാദശാബ്ദം തപസ്യൻ മീനവ്രാതേ സ്നേഹവാൻ ഭോഗലോലേ താക്ഷ്യം സാക്ഷാദൈക്ഷദാഗ്രേ കദാചിത്. ഒരു ആവർത്തിയോട് ചൊല്ലാം. ത്വത്സേവോത്കസൗഭരിർനാമപൂർവം കാളിന്ദ്യന്തർദ്വാദശാബ്ദം തപസ്യൻ മീനവ്രാതേ സ്നേഹവാൻ ഭോഗലോലേ താക്ഷ്യം സാക്ഷാദൈക്ഷദാഗ്രേ കദാചിത്. അപ്പോൾ ഒന്നാമത്തെ ശ്ലോകം വളരെ ശ്രദ്ധയോടെ വായിക്കൂ. ഇനി നമുക്ക് രണ്ടാമത്തെ ശ്ലോകത്തിലോട്ട് പോവാം. ത്വദ്വാഹം തം സക്ഷുധം തൃക്ഷസൂനും മീനം കഞ്ചിജക്ഷതം ലക്ഷയൻ സഹ തപ്തശ്ചിത്തേ ശബ്ദവാനത്ര ചേത്വം ജന്തൂൻ ഭോക്ത ജീവിതം ചാപി മോക്ത. അതിന് പിരിക്കാനായിട്ട് രണ്ടാം പാദത്തിൽ കഞ്ചിജക്ഷതം, കഞ്ചിത് അധികം ജക്ഷതമാണ് കഞ്ചിജക്ഷതം. മൂന്നാം പദത്തിൽ തപ്തശ്ചിത്തേ, തപ്തഹ അധികം ചിത്തയാണ് തപ്തശ്ചിത്തേ. ശബ്ദവാനത്ര, ശബ്ദവാനധികം അത്രയാണ് ശബ്ദവാനത്ര. ചേത്വം, ചേത് അധികം ത്വമാണ് ചേത്വം. ചില പുസ്തകങ്ങൾ ചേത് ത്വം രണ്ടായിട്ട് തന്നെ ആയിരിക്കും എഴുതുക. അത് പ്രശ്നമില്ല, ഒരുമിച്ചാണെങ്കിൽ മാത്രം ചേത് ത്വം എന്നുള്ളൂ. സാധാരണ ഒരുമിച്ച് കാണാറില്ല, ഞാൻ ചിലതിൽ കണ്ടിട്ടുമുണ്ട്, അങ്ങനെ അതുകൊണ്ട് പറഞ്ഞതാണ്. നാലാം പദത്തിൽ ചാപി, ച പ്ലസ് അപിയാണ് ചാപി. ഇത്രയുമാണ് പദച്ഛേദങ്ങൾ. നമുക്ക് അന്വയത്തിലോട്ട് പോവാം. സക്ഷുധം ത്വദ്വാഹം തം തൃക്ഷസൂനും കഞ്ചിത് മീനം ജക്ഷതം ലക്ഷയൻ സഹ ചിത്തേ തപ്തഹ ശബ്ദവാൻ ത്വം അത്ര ജന്തൂൻ ഭോക്താ ചേത് ജീവിതമപി മോക്താ ച. സക്ഷുധം വിശപ്പുള്ളവൻ, ക്ഷുധയോടുകൂടി വിശപ്പോടുകൂടിയവൻ. ത്വദ്വാഹം അങ്ങയുടെ വാഹം വാഹനവുമായ തം തൃക്ഷസൂനും ആ തൃക്ഷപുത്രനായ ഗരുഡനെ കഞ്ചിത് മീനം ഒരു മത്സ്യത്തെ ജക്ഷതം ഭക്ഷിക്കുന്നവനായി ലക്ഷയൻ കണ്ട സഹ അദ്ദേഹം അഥവാ ആ സൗഭര്യ മഹർഷി ചിത്തേ മനസ്സിൽ തപ്തഹ ദുഃഖിതനായി തീർന്നു. ശബ്ദവാൻ ശപിച്ചു ത്വം നീ അത്ര ഇവിടെ ജന്തൂൻ ഭോക്താ ചെയ്ത് ജീവികളെ ഭക്ഷിക്കുന്നത് ആകയാൽ അല്ലെങ്കിൽ ഭക്ഷിക്കുന്നവനായാൽ ജീവിതം അപി ജീവിതവും മോക്താച ഉപേക്ഷിക്കേണ്ടി വരും. നമുക്ക് സാരം നോക്കിയാലോ. മഹർഷിയുടെ മുന്നിൽ വച്ച്
ഗരുഡനൊരു മത്സ്യത്തെ തിന്നുന്നത് കണ്ട മഹർഷി തപ്തഹൃദയനായി. ഇനിയും മേലിലിവിടെ വന്നെത്തുകയോ ജന്തുക്കളെ ഭക്ഷിക്കുകയോ ചെയ്താൽ ജീവിതവും ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് അദ്ദേഹം ഗരുഡനെ ശപിച്ചു. വ്യാഖ്യാനം നോക്കുമ്പോൾ അത് കുറച്ചുകൂടെ വ്യക്തമാവും. ഭഗവാന്റെ വാഹനമായ ഗരുഡൻ വിശപ്പടക്കാനാണ് ഒരു മത്സ്യത്തെ ഭക്ഷിച്ചത്. അത് പക്ഷേ മഹർഷിയുടെ കോപത്തിനും താപത്തിനും ഇടയാക്കിയ സംഭവമായി തീർന്നു. അങ്ങനെയാണ് അദ്ദേഹം ഗരുഡനെ ശപിക്കാനായിട്ട് ഇടയായത്. ഗരുഡൻ ഭഗവാന്റെ വാഹനമാണ് എന്ന് പറഞ്ഞാൽ സർവാന്തര്യാമിയായ ഭഗവാനെ വഹിക്കുന്നവൻ എന്ന് മാത്രമല്ല, ഗരുഡന്റെ ശരീരം അകത്തമരുന്ന ഭഗവാന്റെ വാഹനമായതിനാൽ ഭഗവത് ഭിന്നനുമല്ല ഗരുഡൻ. എന്നിട്ടും മത്സ്യഭക്ഷണം വിശപ്പടക്കാൻ നടത്തിയത് ലൗകിക ജീവിത സുഖത്തിൽ ഏറ്റവും വലുതായ ജിഹ്വാലൗല്യം എന്ന ദോഷം നിമിത്തമാണ്. ജിഹ്വാലൗല്യം എന്ന് പറഞ്ഞാൽ ജിഹ്വ എന്ന് പറഞ്ഞാൽ നാവാണല്ലോ, നാവിന് സുഖം. ഏറ്റവും വലിയ ഇന്ദ്രിയ ദാഹം ഗരുഡനത് വരാൻ പാടില്ലാത്തതാണ്. അതാണ് ശാപകാരണമായത്. ഇവിടെ വന്ന് ജന്തുക്കളെ ഭക്ഷിച്ചാൽ ജീവിതം ഉപേക്ഷിക്കേണ്ടി വരുമെന്നാണ് ശാപം നേരിട്ടത്, അല്ലെങ്കിൽ ശപിച്ചത്. അപ്പോൾ ഇവിടെ ഏത് ജീവിതം എന്നൊരു സംശയം തോന്നാം. ആധ്യാത്മിക ജീവിതമായിരിക്കണം അത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ എന്ന് പറഞ്ഞാൽ ലൗകിക ജീവിത സുഖം തേടുന്ന പരിതസ്ഥിതി എന്ന് അർത്ഥം നമ്മൾ കൽപ്പിക്കേണ്ടതാണ്. ജീവികളെ ഭക്ഷിക്കുക ജീവിതത്തെ കൂടി ഭക്ഷിക്കലാണെന്ന് നാം തിരിച്ചറിയണം. ജീവിതത്തെ താഴ്ത്തുകയാണ്, സാധന നഷ്ടപ്പെടുത്തുകയാണ് എന്ന ഓർമ്മ കൂടി നമുക്കുണ്ടാവണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു അന്തരീക്ഷം ഉണ്ടാക്കുകയാണ്. എന്തുകൊണ്ടാണ് കാളിന്ദിയിൽ ഗരുഡൻ പ്രവേശിക്കാത്തത് എന്നതിന് കാരണമാണ് ഇത്ര നേരം പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ശ്ലോകം ചൊല്ലാം. ത്വദ്വാഹം തം സക്ഷുതം തൃക്ഷസൂനും മീനം കഞ്ചിജക്ഷതം ലക്ഷയിൻസ തപ്തശ്ചിത്തേ ശബ്ദവാനത്ര ചേത്വം ജന്തുൻഭോക്താ ജീവിതം ചാപിമോക്താ. നമുക്കൊരാവർത്തിയോടെ ചൊല്ലാം. ത്വദ്വാഹം തം സക്ഷുതം തൃക്ഷസൂനും മീനം കഞ്ചിജക്ഷതം ലക്ഷയൻസ തപ്തശ്ചിത്തേ ശബ്ദവാനത്ര ചേത്വം ജന്തുൻഭോക്താ ജീവിതം ചാപിമോക്താ. അപ്പോൾ രണ്ട് ശ്ലോകങ്ങളും മനോഹരമാണ്. രണ്ട് ശ്ലോകങ്ങളും മനസ്സിരുത്തി വായിക്കുക. അതോടൊപ്പം തന്നെ വായിക്കുമ്പോൾ നാം അറിയാതെ ആശയങ്ങൾ കൂടി കടന്നു പോകും. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും വലിയ വലിയ മാറ്റങ്ങൾ നമുക്ക് തൊട്ടറിയാനായിട്ട് സാധിക്കും. അതിനേവർക്കും ഗുരുവായൂരപ്പൻ്റെ കൃപാകടാക്ഷങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ശുഭദിനം. നമസ്തേ.